നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപകാല ശാസ്ത്ര ചരിത്രത്തിൽ ഏറ്റവും ആകാംക്ഷയുണർത്തിയ ഒന്നാണ് മനുഷ്യന്റെ ആദി മാതാവിനെ കുറിച്ചുള്ള ചർച്ചകൾ. നമ്മുടെയെല്ലാം ആദി മാതാവ് എവിടെ ജീവിച്ചിരുന്നു എന്ന് ആകാംക്ഷയോടുകൂടി അന്വേഷിക്കുന്ന ശാസ്ത്ര ലോകമാണ് ഇന്നുള്ളത്. ഒടുവിൽ ഏകദേശം ഒരു ധാരണയിൽ അവർ എത്തിയതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചനകൾ. മനുഷ്യന്റെ ആദി മാതാവ് ജീവിച്ചിരുന്നത് ആഫ്രിക്കയിൽ ആണത്രേ. ഈ വസ്തുതയിലേക്ക് ശാസ്ത്ര ലോകത്തെ നയിച്ചത് ചില നിഗമനങ്ങളാണ്. തലമുറയായി അമ്മ വഴി മാത്രം മാറ്റമില്ലാതെ പകർന്നു കിട്ടുന്നതാണ് മൈറ്റോകോൺഡ്രിയൽ DNA അഥവാ മൈറ്റോജിനോം. ഈ മൈറ്റോജിനോമിന്റെ സഹായത്തോടെ ജനിതക വഴിയിലൂടെ പിന്നോട്ട് സഞ്ചരിച്ചാൽ നമ്മൾ എത്തുന്നത് ആഫ്രിക്കയിലുള്ള ആദി മാതാവിലേക്കായിരിക്കുമെന്ന് അമേരിക്കൻ ഗവേഷകൻ അലൻ വിൽസൺ ആണ് കണ്ടെത്തിയത്. US ബെർക്കലിൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായിരുന്നു വിൽസൺ. ഭൂമുഖത്തെ 5 വ്യത്യസ്ത ജനതകളിൽപ്പെട്ട 147 പേരിൽ നിന്ന് ശേഖരിച്ച മൈറ്റോജിനോം അദ്ദേഹം വിശകലനം ചെയ്തു. അവയിലെ മ്യൂട്ടേഷനുകൾ അഥവാ ജനിതക അക്ഷര തെറ്റുകളെ ആധാരമാക്കി ഒരു വംശവൃക്ഷത്തിന് രൂപം നൽകിയപ്പോൾ അതിന്റെ ശാഖകൾ ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്ക് ചായുന്നതായി അദ്ദേഹം കണ്ടെത്തി. പക്ഷേ തായ്തടി നീളുന്നത് ആഫ്രിക്കയിലേക്കാണ്. ഭൂമിയിൽ ഇന്നുള്ളവരെല്ലാം 2 ലക്ഷം വർഷം മുമ്പ് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരു പ്രാചീന സ്ത്രീയുടെ വംശാവലിയിൽപ്പെട്ടവരാണെന്നാണ് വിൽസൺ കണ്ടെത്തിയിരിക്കുന്നത്. ആഫ്രിക്കൻ ആദി മാതാവിന് മൈറ്റോകോൺഡ്രിയൻ ഹൗവ എന്ന് പേരും നൽകി. നരവംശ ഗവേഷകർക്കിടയിൽ പുതിയ വിവാദങ്ങൾക്കും പുതിയ സാധ്യതകൾക്കും തുടക്കമിടുന്നതായിരുന്നു വിൽസണും സംഘവും നേച്ചർ ജേണലിൽ 1987 പ്രസിദ്ധീകരിച്ച പഠനം. മനുഷ്യന്റെ ഉത്ഭവം ആഫ്രിക്കയിൽ നിന്നാണെന്ന് 19-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ ചാൾസ് ഡാർവിൻ പ്രസ്താവിക്കുകയുണ്ടായി. പിൽക്കാലത്ത് ആർക്കിയോളജി പഠനങ്ങളും പുരാവസ്തു ശാസ്ത്രവും ആ വാദത്തെ പിന്തുണച്ചുവെങ്കിലും ആധുനിക നരവംശമായ ഹോമോസാപ്പിയൻസ് ഒരു ആഫ്രിക്കൻ ജീവി വർഗമാണെന്ന് അസന്നിഗ്ധമായി തെളിയിച്ചത് വിൽസൺ നടത്തിയ പഠനമാണ്. ആഫ്രിക്കയിൽ നമ്മുടെ പൂർവികർ ആദ്യ ചുവടുവെപ്പ് നടത്തിയ സ്ഥലമാകണം ആദി മാതാവിന്റെ വാസഗ്രഹം. പക്ഷേ അത് എവിടെയായിരുന്നു? ഇത്രയും കാലം ഉത്തരം ലഭിക്കാത്ത ആ ചോദ്യത്തിന് മറുപടി നൽകുകയാണ് ഓസ്ട്രേലിയൻ ഗവേഷക വനീസ ഹെയ്സ്. സിഡ്നി യൂണിവേഴ്സിറ്റിയിലെ ഗാർവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകയാണ് ഡോക്ടർ ഹെയ്സ്. ഇവരുടെ നേതൃത്വത്തിൽ നടന്ന 10 വർഷത്തെ പഠനത്തിന്റെ റിപ്പോർട്ട് അടുത്തിടെ നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ചു. ജനിതക പഠനം, പുരാവസ്തു ശാസ്ത്രം, പ്രാചീന കാലാവസ്ഥ, ഭൗമശാസ്ത്രം, പ്രാചീന ഭൂമിശാസ്ത്രം എന്നിങ്ങനെ വ്യത്യസ്ത പഠന മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ സമഗ്രമായി കൂട്ടിയിണക്കിയാണ് ഡോക്ടർ ഹെയ്സും സംഘവും പഠനം നടത്തിയത്. ഇതിന്റെ ഫലമായി അവരെത്തിയ പ്രധാന നിഗമനമാണ് ഇത്. ഇപ്പോഴത്തെ ബോട്സ്വാനയുടെ വടക്കൻ മേഖലയിലാണ് 2 ലക്ഷം വർഷം മുമ്പ് നമ്മുടെ ആദി മാതാവ് ജീവിച്ചിരുന്നത്. അതായിരുന്നു അത്രേ ആധുനിക നരവംശത്തിന്റെ ആദിഗേഹം. തെക്കൻ ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമി ഒരു സാവന്ന പ്രദേശമാണ്. അവിടെ ബോട്സ്വാനയുടെ വടക്കൻ മേഖലയിൽ മാക് ഗഡിഗാദി എന്നൊരു പ്രദേശമുണ്ട്. ലോകത്ത് ലവണ അടരികൾ നിറഞ്ഞ പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് ഇപ്പോൾ അവിടം. എന്നാൽ ഏതാണ്ട് 2 ലക്ഷം വർഷം മുമ്പ് ഇതായിരുന്നില്ല കഥ. അന്ന് തടാകങ്ങളും വനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഫലഭൂയിഷ്ഠമായ പ്രദേശമായിരുന്നു അത്രേ അത്. ആദിമ നരവംശങ്ങളുടെ വാസസ്ഥലമായിരുന്നു മാക് ഗഡിഗാദി എന്ന കാര്യം ഗവേഷകർക്ക് മുമ്പ് തന്നെ അറിവുള്ളതാണ്. അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ശിലായുധങ്ങൾ തെളിവാണ്. ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന ആദിമ നരവംശങ്ങളിൽ ഏതാണ് അവിടെ കഴിഞ്ഞിരുന്നതെന്ന് പക്ഷേ വ്യക്തമല്ല. ഇരുകാലിൽ നിവർന്നു നടന്ന ഹോമോ ഇറക്സ് 18 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശിലായുധങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയതിന് തെളിവുണ്ട്. ആഫ്രിക്കയിലെ മിക്ക ഭാഗങ്ങളിലും ഇറക്സ് വർഗം വ്യാപിച്ചു, ഏഷ്യയിലുമെത്തി. ഇറക്സുകൾ പരിണമിച്ച് മറ്റ് നരവംശങ്ങൾ രൂപപ്പെട്ടു. അതിൽ ആഫ്രിക്കയിലെ ഏതോ ഒരു കൈവഴി ആധുനിക നരവംശമായ ഹോമോസാപ്പിയൻസ് ആയി മാറിയെന്ന് പൊതുവെ കരുതപ്പെടുന്നു. ഡോക്ടർ ഹെയ്സും സംഘവും നടത്തിയ പഠനമനുസരിച്ച് 2 ലക്ഷം വർഷം മുമ്പ് വടക്കൻ ബോട്സ്വാനയിലെ
മാഗ് ഘടീഗാദി പ്രദേശം ഹോമോസാപ്പിയൻസിന്റെ ആധിപത്യത്തിന് കീഴിലായി. മാഗ് ഘടീഗാദിയിലെ പ്രാചീന തടാകം ഭൗമ പ്രവർത്തനങ്ങളാൽ നശിച്ച് ചതുപ്പുകളായി മാറുന്ന കാലമായിരുന്നു അത്. ചുറ്റും വിശാലമായ മരുപ്രദേശമായിരുന്നതിനാൽ 70,000 വർഷത്തോളം നമ്മുടെ പൂർവികർ മാഗ് ഘടീഗാദി പ്രദേശത്ത് ഒറ്റപ്പെട്ടു കഴിഞ്ഞു. അതായിരുന്നു അത്രേ ആധുനിക മനുഷ്യന്റെ ആദിഗേഹം. കാലാവസ്ഥയിൽ വന്ന മാറ്റം മൂലം 130,000 വർഷം മുമ്പ് മാഗഡിഗാദിയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഒരു ഹരിത ഇടനാഴി രൂപപ്പെട്ടു. വനങ്ങളും വന്യമൃഗങ്ങളും നിറഞ്ഞ ആ ഇടനാഴി വേട്ടയാടാൻ പറ്റിയ ഇടമായി. ഇതിനെ പിന്തുടർന്ന് നമ്മുടെ പൂർവികരിൽ ഒരു ഭാഗം മാഗഡിഗാദിയിൽ നിന്ന് വടക്കു കിഴക്കൻ പ്രദേശത്തേക്ക് കുടിയേറി. സമാനമായ സംഗതി 110,000 വർഷം മുമ്പും സംഭവിച്ചു. ഇത്തവണ പക്ഷേ അത് തെക്ക് പടിഞ്ഞാറൻ ദിക്കിലേക്കായിരുന്നു. വിശാലമായ ലോകത്തേക്ക് ഹോമോസാപ്പിയൻസ് എത്തുന്നതിന്റെ തുടക്കം ഇതാണെന്നാണ് പഠനം പറയുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ തെക്കൻ പ്രദേശത്തെ 1,200+ ഗോത്രവർഗക്കാരുടെ മൈറ്റോകോൺഡ്രിയൻ ഡി എൻ എ ശേഖരിച്ച് വിശകലനം ചെയ്തായിരുന്നു പഠനം. മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയിൽ കാണപ്പെടുന്ന പ്രാചീന ജനിതക തുടർച്ചകളിൽ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളുടെ വ്യത്യസ്ത വകഭേദങ്ങളെ ഗവേഷകർ പിന്തുടർന്നു. അതുവഴിയാണ് കാര്യങ്ങൾക്ക് ഏകദേശം ഒരു വ്യക്തത ലഭിച്ചത്. ഫോസിൽ പഠനങ്ങളിൽ മിക്കതും ആദിമ മനുഷ്യൻ പിറവിയെടുത്തത് കിഴക്കൻ ആഫ്രിക്കയിലാണെന്ന് പറയുമ്പോൾ, ജനിതക പഠനങ്ങൾ ശാസ്ത്രത്തെ നയിക്കുന്നത് തെക്കേ ആഫ്രിക്കയിലേക്കാണ്. ഡോക്ടർ ഹെയ്സ് എഴുതുന്നു, ഇക്കാര്യത്തിൽ വ്യക്തത ലഭിക്കുവാനായി ഹോസാൻ എന്ന പ്രാചീന ജനവിഭാഗത്തിലേക്ക് ഞങ്ങൾ ശ്രദ്ധ തിരിച്ചു. നമ്മുടെ പൊതുപൂർവികരുമായി ഏറ്റവും അധികം ജനിതക സാമ്യം ഈ ഗ്രൂപ്പിനുണ്ട്. മനുഷ്യന്റെ വംശവൃക്ഷത്തിന്റെ കൊമ്പുകളിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അതിന്റെ തായ്തടിയാണ് ഹോസാൻ ജനതയുടെ സ്ഥാനം. ആ പ്രാചീന ജനതയ്ക്കൊപ്പം ഗവേഷക സംഘത്തിലെ അംഗങ്ങൾ ഒരു പതിറ്റാണ്ടോളം പ്രവർത്തിച്ചു. നമീബിയ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലെ മറ്റു വംശീയ ഭാഷാ ഗ്രൂപ്പുകളെയും പഠനത്തിൽ ഉൾപ്പെടുത്തി. പുതിയതായി തിരിച്ചറിഞ്ഞതോ അപൂർവമായതോ ആയ 200 ഹോസാൻ വംശശാഖകളിൽ നിന്നുള്ള മൈറ്റോജീനോമുകൾ വിശകലനവും ചെയ്തു. ആ വിവരങ്ങൾ നിലവിൽ ലഭ്യമായ മൈറ്റോജീനോം ഡേറ്റയുമായി താരതമ്യം ചെയ്ത് ഒരു വംശവൃക്ഷത്തിന് ഡോക്ടർ ഹെയ്സും സംഘവും രൂപം നൽകി. ജനിതക ശാഖകൾ എവിടെ നിന്നെല്ലാം എത്തുന്നുവെന്നും അവയുടെ വേരുകൾ എങ്ങോട്ടെല്ലാം നീളുന്നുവെന്നും പരിശോധിച്ചപ്പോൾ പരിണാമ വൃക്ഷത്തിന്റെ തായ്തടിയിലേക്ക് സൂം ചെയ്തെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു, ഡോക്ടർ ഹെയ്സ് വെളിപ്പെടുത്തി. 200,000 വർഷം പിന്നിലേക്കാണ് അവർ എത്തിയത്. ഒപ്പം വടക്കൻ ബോട്സ്വാനയിലെ മഗ്ഗഡിഗാദിയിലേക്കും. അക്കാലത്ത് വളരെ ഫലഭൂയിഷ്ഠമായ പ്രദേശമായിരുന്നു അതെന്ന കാര്യം കൂടി ചേർത്തു വായിക്കുക. ജിനോം പഠനത്തിനൊപ്പം മറ്റ് ഗവേഷണ മേഖലകളിലെ കണ്ടെത്തലുകളും ഡോക്ടർ ഹെയ്സും സംഘവും ഉപയോഗിച്ചിരുന്നു. പുരാതന ഭൂമിശാസ്ത്രം, ഹിമയുഗങ്ങൾക്ക് കാരണമായ ഭൂമിയുടെ ഭ്രമണപഥത്തിലെ ചാഞ്ചാട്ടങ്ങൾ, ഭൗമ അച്ചുതണ്ടിന്റെ വ്യതിചലനം, അതുവഴി പ്രാചീന കാലാവസ്ഥയ്ക്ക് സംഭവിച്ച വ്യതിയാനങ്ങൾ, മാഗ്ഗഡിഗാദി മേഖലയുടെ ഭൗമചരിത്രം ഒക്കെ സമഗ്രമായി പരിശോധിച്ചു. പഠനത്തിൽ പങ്കാളിയായ ദക്ഷിണ കൊറിയൻ കാലാവസ്ഥാ വിദഗ്ധൻ ആക്സൽ ടിമ്മർമാൻ ആണ് ഇക്കാര്യങ്ങൾ പരിശോധിച്ചത്. മൈറ്റോജീനോം ഡേറ്റയും കാലാവസ്ഥാ ചരിത്രവും ചേർന്നു പോകുന്നതായി ഗവേഷകർ കണ്ടെത്തി. 10,000 വർഷത്തോളം മാഗ്ഗഡിഗാദിയിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞ നമ്മുടെ പൂർവികർ രണ്ടു ഘട്ടങ്ങളിലായി പുറം ലോകത്തേക്ക് കുടിയേറിയ കാര്യം ഇത്തരം വിശകലനം വഴിയാണ് കണ്ടെത്തിയത്. തെക്കേ ആഫ്രിക്കയുടെ വിവിധ മേഖലകളിലേക്ക് ഹോമോസാപ്പിയൻസ് എത്തിയത് തെക്കു പടിഞ്ഞാറൻ കുടിയേറ്റം വഴിയാകണം. വടക്കു കിഴക്കൻ ദിക്കിലേക്കുണ്ടായ കുടിയേറ്റമായിരിക്കണം കൂടുതൽ വിശാലമായ ലോകത്തേക്ക് മാഗ്ഗഡിഗാദി സന്തതികളെ എത്തിച്ചത്. ഈ സംഭവങ്ങൾ അരങ്ങേറി സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഗ്രൂപ്പിലെ ധൈര്യശാലികളായ ചില സാഹസികർ ഏഷ്യയിലേക്ക് കുടിയേറി പാർപ്പുറപ്പിച്ചു. അവരുടെ പിൻഗാമികൾ ഓസ്ട്രേലിയ, യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ ഇടങ്ങളിലേക്ക് വ്യാപിച്ചു. പൂർവിക നരവംശങ്ങളിൽപ്പെട്ട നിയാണ്ടർത്തലുകൾ യൂറോപ്പിലും ടെനീസോ വൻസുകൾ ഏഷ്യയിലുമുള്ള കാലമാണത്. ആ പൂർവിക വംശങ്ങളുമായി ചില അവിഹിതങ്ങൾ സംഭവിക്കുകയും പുതിയ കുടിയേറ്റക്കാരുടെ ജിനോമിൽ കൂടുതൽ കലർപ്പുകൾ ഉണ്ടാവുകയും ചെയ്തു. ഇതൊക്കെയാണെങ്കിലും ഡോക്ടർ ഹാസ് അവതരിപ്പിച്ച മനുഷ്യചരിത്ര വേർഷൻ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഗവേഷകരുമുണ്ട്. മനുഷ്യന്റെ മൈറ്റോ ജീനോമിക് വംശവൃക്ഷത്തിൽ പിന്നോട്ടു പോകുന്തോറും അനിശ്ചിതത്വമേറുന്നതായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയും വേണമെന്നാണ് അവരുടെ വാദം. ശാസ്ത്രലോകത്തിന് ഇന്നും ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങൾ തന്നെയാണ് ഈ വിഷയം ബാക്കി വയ്ക്കുന്നത്.
മനുഷ്യന്റെ പൂർവികനെയും ആദിമാതാവിനെയും തേടിയുള്ള യാത്രയിൽ ഒരു പരിധിവരെ വിജയിക്കുവാൻ ഈ പുതിയ ഗവേഷണങ്ങളും പ്രബന്ധങ്ങളും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. എന്തായാലും ആഫ്രിക്കയിൽ തന്നെയാണ് മനുഷ്യന്റെ ആദിമാതാവ് ഉള്ളതെന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിക്കുന്ന കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും ഇനി വരുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.